നമസ്കാരം. ആഡംബര കപ്പലിലെ ലഹരി കേസിൽ ആര്യൻ ഖാന് വീണ്ടും ജാമ്യം നിഷേധിച്ചത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കോടതിയിൽ ഉയർത്തിയ ശക്തമായ വാദമുഖങ്ങളെ തുടർന്ന് ആര്യനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് NCB കോടതിയെ അറിയിക്കുകയായിരുന്നു. ആര്യൻ ഖാൻ ലഹരി ഇടപാടുകളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നും ഒരു പുതുമുഖ നായികയുമായി ലഹരി ഇടപാടിനായി ചാറ്റ് ചെയ്തുവെന്നും NCB സംഘം കോടതിയെ അറിയിച്ചു. കോടതിയിൽ ആര്യന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് NCB ശക്തമായ വാദമുഖങ്ങൾ നിരത്തിയത്. കേസിൽ ബോളിവുഡിലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതയാണ് ആര്യൻ ഖാൻ പുതുമുഖ നായികയുമായി ചാറ്റ് ചെയ്തുവെന്ന് കോടതി അറിയിച്ചതിലൂടെ NCB വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 13 ദിവസമായി ജയിലിൽ കഴിയുന്ന ആര്യനെ ഒരു കാരണവശാലും കേസിൽ ജാമ്യം നൽകി പുറത്തുവിടരുത് എന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ആര്യൻ ഖാൻ പുറത്തിറങ്ങിയാൽ അത് അന്വേഷണ പുരോഗതിയെ ബാധിക്കുമെന്നാണ് NCB ഉന്നയിക്കുന്ന പ്രധാന വാദം. കേസ് അന്വേഷണം ഇതുവരെ ബോളിവുഡിലേക്ക് വ്യാപിപ്പിച്ചിരുന്നില്ല. ഒരു നിർമ്മാതാവിനെ മാത്രമാണ് ആഡംബര കപ്പലിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. പുതുമുഖ നായിക ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ NCB വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ആര്യൻ ഖാന് ജാമ്യം നിഷേധിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാണ് NCB നീങ്ങിയത്. വരും ദിവസങ്ങളിൽ ബോളിവുഡിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് സൂചന. ആര്യൻ ഖാന് ലഹരി ഇടപാടുകളിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്യൻ എന്ന് തന്നെയാണ് NCBയുടെ വാദമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ താരപുത്രന് വിനയായിട്ടുണ്ട്. അതേസമയം ആര്യൻ നിരപരാധിയാണ് എന്നും പ്രായത്തിന്റെ ഇളവ് നൽകി ജാമ്യം അനുവദിക്കണമെന്നുമാണ് അഭിഭാഷകൻ വാദിച്ചത്. അത്തരത്തിൽ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് അഭിഭാഷകനും പ്രതികരിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആര്യന്റെ അഭിഭാഷകൻ. ഒക്ടോബർ 2 മുംബൈ തീരത്തെത്തിയ ആഡംബര കപ്പലിൽ ലഹരി പാർട്ടി നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് NCP ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇവിടെ നിന്ന് ആര്യൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഒക്ടോബർ 7 വരെ NCB കസ്റ്റഡിയിലായിരുന്ന ആര്യനെ പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. നിലവിൽ മുംബൈ ആർത്തർ റോഡ് ജയിലിലാണ് ആര്യൻ ഖാനെ പാർപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 ആര്യൻ ഖാനെ 14 ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഇപ്പോൾ മുംബൈയിലെ ആർത്തർ റോഡ് ജയിലിലാണുള്ളത്. ജയിലിൽ നിന്നുള്ള ഭക്ഷണമോ വെള്ളമോ ആര്യൻ കഴിക്കുന്നില്ലെന്നും ജയിൽ ക്യാൻറ്റീനിലെ ബിസ്ക്കറ്റും പുറത്തുനിന്ന് കൊണ്ടുപോയ വെള്ളവും മാത്രമാണ് ഭക്ഷണമെന്നും പറയുന്നു. ഇപ്പോൾ സാധാരണക്കാരുടെ സെല്ലിലാണ് ആര്യൻ ഖാൻ ഉള്ളത്. വൃത്തിക്കുറവുള്ളതിനാൽ ജയിലിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കാനും ആര്യൻ ഖാൻ ശ്രമിക്കുന്നുവെന്ന് ജയിൽ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ NCB കസ്റ്റഡിയിലിരിക്കെ കൗൺസിലിംഗ് നൽകിയിരുന്നു. അച്ഛൻ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും ആര്യൻ ഖാൻ പിതാവ് ഷാറുഖ് ഖാന് ഉറപ്പ് നൽകിയതായും പറയുന്നു. എന്തായാലും ആര്യൻ ഖാന്റെ അറസ്റ്റ് ഷാറുഖ് ഖാൻ ഉണ്ടാക്കിയ നാണക്കേടും അപമാനവും ചേർത്തല്ല. മന്നത്ത് വസതിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുകയാണ് ഷാറുഖ് ഖാനും ഭാര്യ ഗൗരി ഖാനും. കേസിന്റെ ആവശ്യത്തിനായി ഓടി നടക്കുന്നത് ഷാറുഖ് ഖാന്റെ മാനേജറാണ്. ദീപാവലി ആഘോഷത്തിന് മുന്നോടിയായി മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയിരിക്കുകയാണ് ഷാറുഖും ഭാര്യയും. അതിനിടെയാണ് ഇന്നും ജാമ്യം തള്ളിക്കൊണ്ട് കോടതി ഉത്തരവായത്. എന്തായാലും ഇനി ഹൈക്കോടതിയിലാണ് ഷാറുഖിന്റെ പ്രതീക്ഷ.